നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒമാൻ വാറ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മുമ്പത്തെ ഒമാൻ വാറ്റിൻ്റെ ക്ലാസ്സൊക്കെ കാണാത്തവർ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടാക്സേഷൻ പറയുന്നുണ്ട്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വർക്ക് ചെയ്യാൻ പോകുന്നവർക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം, അതിന് നിങ്ങൾക്ക് ഈ ഒരു ടാക്സേഷൻ്റെ ഈ ഒരു നോളജ് വളരെ നിങ്ങൾക്ക് എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം മുമ്പത്തെ ഒമാൻ വാറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമ്മൾ ഇന്ന് ക്ലാസ്സിലേക്ക് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു കാര്യമാണ് എങ്കിലും നമ്മൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നിങ്ങൾ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും, എന്താ, റെക്കോർഡ്സ് ആൻഡ് ബുക്ക് കീപ്പിംഗ് റിക്വയർമെൻറ്റ് അണ്ടർ ഒമാൻ വാറ്റ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, നമ്മൾ വാറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടാക്സേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ടാക്സ് എല്ലാ മാസവും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം, ഇത്രയും കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ സാധനം വിൽക്കുമ്പോൾ കസ്റ്റമർ അടുത്ത് ടാക്സ് കളക്ട് ചെയ്യണം എന്നറിയാം, രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കേട്ടോ. പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർക്ക് ടാക്സ് കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ വരുന്നൊരു കാര്യമാണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂട്ടി എന്താവുന്നില്ല, കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത്, ഇത് മാത്രമല്ല നമ്മളെ ഡ്യൂട്ടി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ കുറേ റെക്കോർഡുകളും കൂടി നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, സൂക്ഷിച്ച് വെക്കണം ഒമാൻ വാറ്റിൽ. അതായത് നമ്മൾ ഡെയിലി ടാക്സ് മാസം അടച്ചിട്ട് മാത്രം പോരാ, അതുമായിട്ട് ബന്ധപ്പെട്ട വാറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും നമ്മൾ 10 വർഷം നമ്മൾ സൂക്ഷിച്ച് വെക്കണം. എത്ര വർഷമാണ്, 10 വർഷം നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അപ്പം ചെറിയ കാര്യമാണോ, അല്ലല്ലോ. അപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കണം വാറ്റിൻ്റെ അകത്ത്. ഇത് നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിക്കണം. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴേ ശ്രദ്ധിക്കണം. ഇപ്പോഴേ നോക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. നമ്മൾ ഇമാസം നമ്മൾ ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്കോർഡ്സ് പിന്നെയുള്ള 10 വർഷം നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഇപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് ഉണ്ടാക്കാനൊന്നും പറ്റൂല. അപ്പം കറക്റ്റായിട്ട് ഇപ്പോഴേ അത് ശ്രദ്ധിക്കാം. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് 10 വർഷം നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇന്ന് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് വേണം, അത് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ കാര്യം, ഡെയിലി റെക്കോർഡ്സ് ഇൻ വിച്ച് ദ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ദി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ദർ ക്രോണോളജിക്കൽ ആൻഡ് സീക്വൻഷ്യൽ മാനർ. ഡെയിലി റെക്കോർഡ്, അതായത് നമ്മുടെ ഡേ ബുക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഡേ ബുക്ക് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിലായിട്ട് എഴുതിയിട്ട് കറക്റ്റ് റെക്കോർഡായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. തോന്നിയ പോലെ ഒരു പേപ്പറിൽ എഴുതി അടുത്ത പേപ്പറിൽ എഴുതി അങ്ങനെയൊന്നും പറ്റൂല. കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, ഡേ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഡെയിലി ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കുക, പർച്ചേസ് സെയിൽസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വാറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡെയിലി ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഡേ ബുക്ക് നമ്മൾ സൂക്ഷിക്കണം. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ ഇൻവെൻട്രി റെക്കോർഡ് വേർ ദി ഇൻവെൻട്രി ഐറ്റംസ് ആൻഡ് ദി ടോട്ടൽ കൗണ്ട് ആർ റെക്കോർഡ്. അതായത് നമ്മുടെ സ്റ്റോക്ക് ബുക്ക് ഉണ്ടല്ലോ, സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടല്ലോ, ആ സ്റ്റോക്ക് രജിസ്റ്റർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം, നിർബന്ധമാണ്. സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ആ റെക്കോർഡും നമ്മുടെ കയ്യിൽ വേണം. എപ്പോൾ വേണമെങ്കിലും ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ആ റെക്കോർഡും നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, സൂക്ഷിച്ച് വെക്കുക. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കുക, ദ മാസ്റ്റർ റെക്കോർഡ്സ് മോണിറ്റേഴ്സ് ദി ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദി ട്രാൻസാക്ഷൻസ് ബേസ്ഡ് ഓൺ ദിസ് അക്കൗണ്ട്. പ്രൊവൈഡഡ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സപ്ലൈസ് ടാക്സബിൾ ഓർ എക്സംപ്റ്റ് എക്സെട്ര. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കുറേ സപ്ലൈസ് ടാക്സബിൾ സപ്ലൈ ഉണ്ടാവും, അതേപോലെ തന്നെ സീറോ റേറ്റഡ് സപ്ലൈ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു ദി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്.
അതായത് നമ്മുടെ സ്ഥാപനത്തിൽ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ബന്ധപ്പെട്ട എല്ലാ രേഖകളും നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കണം, ഫയൽ ചെയ്ത് വെക്കണം. എപ്പോൾ ചോദിച്ചാലും നമ്മൾ കാണിക്കാൻ പാകത്തിൽ 10 വർഷം നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇന്നൊരു സാധനം നമ്മൾ എക്സ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, അത് നമ്മൾ ഈ മാസത്തെ റിട്ടേണിൽ നമ്മൾ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക, പിന്നെ ആ ഒരു മാസം കഴിഞ്ഞ് വരുന്ന 10 വർഷം ആ ഡോക്യുമെൻറ്റ്സ് നമ്മളെ കയ്യിലുണ്ടാവണം. എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത് നോക്കുക, റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു ഇൻട്രാ ജി സി സി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇൻട്രാ ജി സി സി സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ് സെപ്പറേറ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും. എന്താണ് ഇൻട്രാ ജി സി സി സപ്ലൈസ് എന്നറിയാത്തവർ നമ്മുടെ ക്ലാസ് പോയി കാണുക, ഫസ്റ്റ് ക്ലാസ്സൊക്കെ കാണുക ജി സി സി വാറ്റിൻ്റെ, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻട്രാ ജി സി സി സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും നമ്മൾ 10 വർഷം സൂക്ഷിക്കാനുള്ളതാണ്, കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റഡ് ടു ഓൾ കസ്റ്റംസ് ട്രാൻസാക്ഷൻസ്. അതായത് കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും 10 വർഷം സൂക്ഷിക്കാനുള്ളതാണ്. ഇപ്പോഴേ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് പോവുക, അലക്ഷ്യമായിട്ടൊന്നും ഇടാൻ പാടില്ല. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഓൾ ടാക്സ് ഇൻവോയ്സസ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് റിസീവ്ഡ് ബൈ ദി വാറ്റ് രജിസ്റ്റേർഡ് ബിസിനസ്. എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഓൾ tax invoices and other documents received by the VAT registered business. അതായത് നമുക്ക് കിട്ടിയ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബില്ലുകൾ, നമ്മൾ റിസീവ് ചെയ്യുന്ന ടാക്സ് ഇൻവോയ്സുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഫയല് വാങ്ങുക, പർച്ചേസ് ബില്ലൊക്കെ കറക്റ്റായിട്ട്, ഒരു പർച്ചേസ് ബില്ല് പോലും മിസ്സാവരുതും, കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. എല്ലാ ടാക്സ് ഇൻവോയ്സും നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് വേണം. നമ്മൾ പർച്ചേസ് ചെയ്ത് ഒരു ബില്ല് പോലും മിസ്സാവരുതും, കറക്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, റെക്കോർഡ് ഓൾ ടാക്സ് ഇൻവോയ്സസ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ ദി രജിസ്റ്റേർഡ് ബിസിനസ്. നമ്മൾ വിറ്റ സാധനങ്ങളുണ്ട്, കുറേ സെയിൽ നടക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ ടാക്സ് ഇൻവോയ്സും, നമ്മൾ കൊടുക്കുന്ന എല്ലാ ടാക്സ് ഇൻവോയ്സും, അതായത് നമ്മുടെ സെയിൽ ബില്ല് മൊത്തം നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, സൂക്ഷിച്ച് വെക്കണം, ഒക്കെ നമ്മുടെ കയ്യിൽ വേണം, ശ്രദ്ധിക്കുക. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ അതോറിറ്റിയായിട്ട്, ടാക്സിൻ്റെ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട വേറെ വല്ല ഡോക്യുമെൻറ്റ്സും നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ എന്താ ഫൈൻ അടച്ചു അങ്ങനത്തെ കുറേ ഡോക്യുമെൻറ്റ്സ് ടാക്സ് അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടതുണ്ടാവും, അതും നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയും റെക്കോർഡുകൾ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. വർക്ക് ചെയ്യാൻ പോകുന്നവരൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം എന്തൊക്കെ റെക്കോർഡുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണം, ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം ഇന്നെന്ന രേഖകൾ സൂക്ഷിക്കണം. അപ്പം നിങ്ങളോട് ചോദിക്കും എത്ര കാലം സൂക്ഷിച്ച് വെക്കണം, എത്ര കാലം ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അപ്പം നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 10 വർഷം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് സ്ക്രീനിൽ നോക്കുക, ഓൾ വാറ്റ് രജിസ്റ്റേർഡ് ബിസിനസ് എക്സെപ്റ്റ് റിയൽ എസ്റ്റേറ്റ്. അതായത് റിയൽ എസ്റ്റേറ്റ് ഒഴികെയുള്ള ബിസിനസ് ആണെങ്കിൽ, രജിസ്റ്റേർഡ് ബിസിനസ് ആവണേ, വാറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊഴികെ, റിയൽ എസ്റ്റേറ്റ് ഒഴികെയുള്ള ബിസിനസ്സാണെങ്കിൽ 10 വർഷവും, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണെങ്കിൽ 15 വർഷവും ഈ ഡോക്യുമെൻറ്റ്സൊക്കെ റെക്കോർഡ് ചെയ്യണം. ഇതൊക്കെ ഇൻ്റർവ്യൂവിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു പ്ലസ് പോയിൻ്റാണ്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എത്രയാണ് പറഞ്ഞത്, ഓൾ രജിസ്റ്റേർഡ് ബിസിനസ് എക്സെപ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഒഴികെയാണെങ്കിൽ 10 വർഷം ഈ റെക്കോർഡൊക്കെ സൂക്ഷിച്ച് വെക്കണം, നമ്മുടെ കയ്യിൽ വേണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണെങ്കിലോ 15 വർഷം നമ്മുടെ കയ്യിൽ ഈ റെക്കോർഡ്സൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അടുത്തത്, അപ്പം ഇവിടെ നിങ്ങൾക്കൊക്കെ വരുന്നൊരു സംശയമായിരിക്കും എല്ലാവർക്കും, ഇത്രയും ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണോ? അപ്പം അതിന് വേണ്ടിയിട്ട് പല ബിസിനസ്സിലും എന്തുണ്ടാവും, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും കേട്ടോ. ആ സോഫ്റ്റ്വെയർസിൻ്റെ അകത്തായിട്ട് എന്ത്, നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പം എല്ലാ റിപ്പോർട്ടും സോഫ്റ്റ്വെയർസിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത ടോപ്പിക്കായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, മാനർ ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ആൻഡ് ബുക്സ്. അതായത് എങ്ങനെയാണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത് എന്നുള്ളതും ആര് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വെക്കേണ്ടത്. Accounting records, books and all other documents can be maintained electronically using automated accounting systems. അതായത് നമ്മൾ മാനുവലായിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് സാധനങ്ങൾ, പക്ഷേ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇലക്ട്രോണിക്കലി, അതായത് നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ ഉണ്ടായാൽ മതി, അവർ ചോദിക്കുന്ന സമയത്ത് നമ്മളതെന്ത് ചെയ്ത് കൊടുക്കുക, ഹാർഡ് കോപ്പി നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റണം. അല്ലാതെ നമുക്ക് ഇത്രയും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ആയിട്ട് ബുക്കിൻ്റെ അകത്ത് എഴുതിയിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയൊന്നും നമുക്ക് പറ്റില്ല, കുറേ സമയവും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പം
ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിന്റെ അകത്ത് ഈ റെക്കോർഡുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആവും. നമ്മൾ എൻ്റർ ഇടുന്നതിനനുസരിച്ചിട്ട് ഈ റെക്കോർഡുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിട്ട് വന്നിട്ടുണ്ടാവും, ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റ് ആ സോഫ്റ്റ്വെയറിൽ എൻട്രിയും കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് കറക്റ്റ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും റെക്കോർഡ്സ് വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യമാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. എൻ്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവണം. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആവണം, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ യൂസ്ഫുൾ ആവണം, മൊത്തത്തിൽ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടണം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.